അടുത്ത ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് എ ചലഞ്ച് ടു ഫേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സരോജിനി നായിഡു ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചലഞ്ച് ടു ഫേറ്റ് എന്ന് പറയുമ്പോൾ വിധിയെ വെല്ലുവിളിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കണ്ടംപററി സൊസൈറ്റിയിൽ ഒരുപാട് പ്രോബ്ലം ഉള്ള നമുക്ക് ഈ പറയുന്ന സരോജിനി നായിഡുവിന്റെ പോയം വളരെ ഒരു മോട്ടിവേഷണൽ ആയിട്ട്, ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ വിധിയെ കളിയാക്കുന്ന രീതിയിൽ, അല്ലെ, വിധിയെ നോക്കി മോക്ക് ചെയ്യുന്ന രീതിയിലാണ് സരോജിനി നായിഡു എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പോയം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ തന്നെ സരോജിനി നായിഡു എന്താണ് സ്പിരിറ്റ് കൊണ്ട്, ഹൈ സ്പിരിറ്റ് കൊണ്ട് വിധിയെ തോൽപ്പിക്കുവാണ്, അല്ലെങ്കിൽ വിധിയെ കൊഞ്ഞനം കുത്തുവാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ നമ്മുടെ സരോജിനി നായിഡു പറയുന്നുണ്ട്, ഫേറ്റിന് നമ്മളെ ഒരിക്കലും എന്താണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? ഒരു 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 കൊട്ടേഷൻ പോലെ പറയുന്നുണ്ട്, ഷീ ആർഗ്യൂസ് ദാറ്റ് ഫേറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഹർ ഫർഗെറ്റ് ഹർ ഫെമിലിയർ ലാംഗ്വേജ്. നമ്മുടെ സാധാരണയുള്ള ജീവിതത്തിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഥായി ഭാവത്തിനെ മാറ്റിയെടുക്കാനൊന്നും ഈ പറയുന്ന വിധിക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ തന്നെ വളരെയധികം ഡെസ്പായിട്ട്, വളരെയധികം എന്താണ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ വിഷാദ രോഗത്തിലോട്ടൊക്കെ പോകുന്നവർക്ക് വളരെ എന്താണ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സരോജിനി നായിഡു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമ്മുടെ സരോജിനി നായിഡു ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്ക് വെറുതെ കരഞ്ഞു വിഷമിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ പാഠത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡുണ്ട്, ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ്. ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളെ കീഴടക്കാൻ കഴിയാത്ത സ്പിരിറ്റ്, അല്ലെ? അത്തരത്തിൽ സ്ട്രോങ് മൈൻഡ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ മൈൻഡ് വെച്ചിട്ട് എല്ലാം എന്താണ് ഫ്രഷ് ആയിട്ട് നമ്മൾ എന്താണ് കാണുകയും എല്ലാം എന്താ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. വളരെ അതുപോലെ തന്നെ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹോപ്പാണ്, അല്ലെ? ഹോപ്പ്, പ്രതീക്ഷ, നമുക്ക് പ്രതീക്ഷ വേണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പ്രണയത്തിൽ വീണ് എന്താണ് ചതി അനുഭവിച്ചവരും, അതുപോലെ ജീവിതത്തിലെ നല്ല ഡ്രീംസ് എല്ലാം എന്താ അകന്നു പോയവര്, അതുപോലെ പ്രതീക്ഷയ്ക്ക് എന്താ നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ, അപ്പൊ ലൈഫ് എപ്പോഴും ഒരു വെല്ലുവിളിയായി നേരിട്ട ആൾക്കാർക്കെല്ലാം അത്തരത്തിലുള്ള ഇൻസിഡൻസിനെ എല്ലാം തിരിഞ്ഞു നിന്ന് നമ്മൾ മോക്കിംഗ് ടോൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഷീ എക്സ്പ്രസസ് ഹെർ ലവ് ടുവേർഡ്സ് ലൈഫ്. അപ്പോൾ അവരുടെ പോയത്തിൽ ഈ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് എല്ലാം മറന്നു കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിന് നമ്മൾ സ്നേഹിക്കണം, അല്ലെ? പെയിൻ സഫറിങ് ഒക്കെ ഉണ്ടാവും, ഡെത്തും അതുപോലെ എന്താണ് ജനനവും മരണവും, ബേർത്തും ഡെത്തും ഉണ്ടാവും പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പെയിനും സഫറിങ്ങും ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ അതിനെ എന്താ നമുക്ക് അതിനുള്ള ആ ഒരു ഹാർഡ്ഷിപ്പ് ആയിട്ടുള്ള കാര്യത്തിനെ എന്താ റിമൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആർജിച്ചെടുക്കണം എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ആ ഒരു ടോൺ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് സരോജിനി നായിഡു. എന്താണ് ഇൻഡോമിറ്റബിൾ, കീഴടക്കാൻ പറ്റാത്ത സോൾ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതായത് ഡിറ്റർമിനേഷൻ, ലൈഫിൽ ഡിറ്റർമിനേഷൻ വേണം, അൺഫ്ലാഗിംഗ് ആയിട്ടുള്ള കറേജ് വേണം. ലൈഫിനെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനേഷനും അൺഫ്ലാഗിംഗ് ആയിട്ടുള്ള കറേജ് വേണോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്യൂസിനെ എന്താണ് ഓവർകം ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന യൂണിവേഴ്സൽ ജോയിൽ, അല്ലെ, പ്രപഞ്ചപരമായിട്ടുള്ള ജോയ്, സന്തോഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ അല്ലെ പങ്കുചേരാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്.